നാടൻ നെൽവിത്തുകൾ കൊണ്ട് കൃഷി ചെയ്ത് വ്യത്യസ്തരാവുകയാണ് പ്രകൃതി സമൃദ്ധി എന്ന കാർഷിക കൂട്ടായ്മ. 50 ദിനം നെൽവിത്തുകൾ ഇവർ കൃഷിക്കായി ഇറക്കിയിട്ടുണ്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന പ്രകൃതി സമൃദ്ധി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് 50 ദിനം നാടൻ നെൽവിത്തുകൾ കൊണ്ട് കൃഷി ഇറക്കിയത്. 10 വർഷമായി വടക്കൻ കേരളത്തിലെ വയലുകളിൽ കൃഷി ചെയ്യുന്ന തനത് നെൽവിത്തുകളെ കുറിച്ച് പഠനം നടത്തുകയാണിവർ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീഷണി നിലനിൽക്കുമ്പോഴും 50 ദിനം തനത് നെൽവിത്തുകളാണ് ഇവർ കൃഷിക്കായിറക്കിയത്. നാടനിനങ്ങളായ മാവിലോൺ, മാലക്കാരൻ, തവളക്കണ്ണൻ, നമ്പ്യാരണ്ണൻ തുടങ്ങിയവയാണ് ഇവയിൽ ചിലത്. 12 ഏക്കർ വയലിലാണ് കൃഷി. ഈ നെൽവിത്തുകളിൽ പ്രധാനമായിട്ടും നമ്മുടെ പഴയ നാടൻ വിത്ത് കഴമ. കഴമയിൽ തന്നെ കുറേ ഇനങ്ങളുണ്ട്. കൊടുകഴമയുണ്ട്, രാജകഴമയുണ്ട്, കൊത്തമ്പാരിക്കഴമയുണ്ട്, ഉണ്ടക്കഴമയുണ്ട്, അതുപോലെ തന്നെ ചെങ്കഴമയുണ്ട്, അങ്ങനെ വെള്ളക്കഴമയുണ്ട്, പല ഇനങ്ങളുണ്ട്. ഈ വിത്തുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് കൊടുകഴമ എന്ന് പറയുന്ന നെല്ലാണ്. ഇത് ഈ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് തന്നെ കൊടുകഴമ വിത്ത് ഏകദേശം ഒരു 3-4 ടൺ വിത്ത് നമ്മൾ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത്രയും ആളുകളിലേക്ക് വിത്ത് നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഈ പിന്നെ തവളക്കണ്ണൻ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴയ നെല്ലുകളായ മാലക്കാരൻ, അല്ലിക്കണ്ണൻ, ഇതൊക്കെ വെള്ളക്കെട്ടിന് ചെറുക്കുന്ന വിത്തുകളാണ്. അതുകൂടാതെ നമ്മുടെ സുഗന്ധ നെല്ലുകൾ, കുഞ്ഞു നെല്ല്, അതുപോലെ തന്നെ നവര, അതുപോലെ 90-റാൻ, പിന്നെ അതുപോലെ ചോമൻ എന്ന് പറയുന്ന പിന്നെ മലരുണ്ടാക്കുന്ന നെല്ല്. ഏറ്റവും റെയറായിട്ട് നമ്മുടെ കയ്യിലുള്ളൊരു വിത്ത് എന്ന് പറയുന്നത് വേങ്കിയാണ്. വേങ്കി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ബസ്മതി പോലുള്ള ഒരു നെല്ലാണ്. അത് ചുവന്ന അരിയാണ്. ഈ വേങ്കി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിക്കു പുറമെ അപൂർവീനം വിത്തുകളുടെ ശേഖരവും സമൃദ്ധി കൂട്ടായ്മയുടെ പ്രത്യേകതയാണ്. ഇത്തരം നെൽവിത്തുകൾ കൃഷി ചെയ്ത് ആവശ്യമുള്ള കർഷകർക്ക് കൈമാറുന്നതിലൂടെ കൂടുതൽ ഇടങ്ങളിലേക്ക് അപൂർവ വിത്തുകളുടെ വ്യാപനം നടത്താനും ഇവർക്ക് സാധിച്ചു. കരിവെള്ളൂർ, പീലിക്കോട്, തൃക്കരിപ്പൂർ, കണ്ടങ്കാളി, തലോത്ത് വയൽ എന്നിവിടങ്ങളിലാണ് ഈ കൂട്ടായ്മ വിത്തിറക്കിയിരിക്കുന്നത്. KP വിനോദ്, CVജയൻ, സുരേഷ് കല്ലത്തിൽ തുടങ്ങിയവരാണ് പ്രകൃതി സമിതി കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.